എൻ്റെ പേര് സെയ്ദ എം ഷാജി. ഞാൻ ആലുവയാണ് എൻ്റെ സ്ഥലം. എനിക്ക് വാഹനത്തിൻ്റെ ബിസിനസ്സായിരുന്നു. ഒരു 5 വർഷം മുമ്പ് ഞാൻ ആസ്റ്ററിൽ വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് വന്നതാണ്. അതിനു മുമ്പ് ഞാനൊരു 3 വർഷം റിനിയൽ മെഡിസിറ്റിയിൽ കാണിച്ചിരുന്നു. 2018 നവംബറിലാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടന്നത് ആസ്റ്ററിൽ. ഡോക്ടർ മാത്യു സാറ് ചാർജ് ഡോക്ടറെ കൂടിയാണ് ചെയ്തത്. അധികം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതെല്ലാം തരണം ചെയ്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഒക്കെ നടത്തി. പിന്നെ എനിക്ക് ആസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്കധികം ഉപകാരം ചെയ്ത ഒരു ഹോസ്പിറ്റലാണത്. എനിക്കൊരു 3 ലക്ഷത്തോളം രൂപ എനിക്ക് പൈസ ഇല്ലാത്തതിന് ഡിസ്കൗണ്ട് ചെയ്തു തന്നു. പിന്നെ ഡോക്ടർമാരുടെ നല്ല സർവീസാണ്, നല്ല സ്നേഹമാണ്. നമ്മുടെ ദൈവത്തെ കൂട്ടാണ് ചാർജ് സാറും മാത്യു സാറും, എൻ്റെ കുടുംബത്തിനും എനിക്കും. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സേവനങ്ങളും വളരെയധികം മെച്ചപ്പെട്ടതാണ്. അതിൽ പിന്നെ ഞാൻ 1-2 പ്രാവശ്യം അഡ്മിറ്റായി. പിന്നെ എനിക്ക് കുറേയധികം അപ്പോഴും എനിക്ക് കുറേ പൈസ കാര്യങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തു തന്നു. കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ എനിക്ക് മറക്കാൻ പറ്റില്ല, ഡോക്ടേഴ്സിനെ മറക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ കുടുംബവും അത്രമാത്രം ഈ ഹോസ്പിറ്റലിനോടും ഡോക്ടേഴ്സിനോടും കടപ്പെട്ടിരിക്കുകയാണ്. ലിവർ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് എനിക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വയറ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വീർക്കുകയും കുറെ കാല് കമ്പിട്ട് നീര്, പിന്നെ വെള്ളം കുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായി. അത് 14 ലിറ്റർ 13 ലിറ്റർ ഒക്കെ തന്നെ കുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് കടന്നു വന്നതാണ്. പിന്നെ കുറേ ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ഡോക്ടർമാരെ ഒരുത്തം കൊണ്ടും ഇങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ 4 മാസം കൂടുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ വരും, ഡോക്ടേഴ്സിനെ കാണും, ചെക്കപ്പ് ചെയ്യും. എനിക്ക് ലിവർ ഡൊണേറ്റ് ചെയ്തത് എൻ്റെ മോനാണ്. അവനന്ന് 18 വയസ്സേ ഉണ്ടായുള്ളൂ. അന്ന് അവൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ലിവർ തന്നു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെല്ലാം പരിചയം നടത്തിയത്. ഇപ്പോഴും ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് നിലവിൽ 1-2 വർഷമായിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എല്ലാ 3-4 മാസം കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ വരും, ഡോക്ടറെ ഡോക്ടേഴ്സിനെ കാണും, ചെക്കപ്പ് ചെയ്യും. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും.